ജെയ്സ് കറി വേൾഡിന്റെ ഇന്നത്തെ വിഭവം ഒരു സൂപ്പർ ടേസ്റ്റി നാടൻ പൊട്ടറ്റോ സ്റ്റൂ ആണ്. ആദ്യം തന്നെ നമുക്ക് ആവശ്യമായുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സവോള, ഉരുളക്കിഴങ്ങ്, ബീൻസ്, കാരറ്റ്, പച്ചമുളക് ഇതെല്ലാം നന്നായി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായി ഒന്ന് കഴുകിയെടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഇനി ഒന്ന് അരിഞ്ഞെടുക്കാം. സ്റ്റൂവിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമുറി തേങ്ങ ഒന്ന് ചിരകിയെടുക്കാം. പകുതി തേങ്ങാപ്പാലിന് വേണ്ടിയിട്ടും ബാക്കി പകുതി അരപ്പിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. അരപ്പിന് ആവശ്യമായുള്ള മസാല 2 ഏലക്ക, കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഒരു കുക്കറിലേക്കിട്ട് അല്പം ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിക്കാനായി വയ്ക്കാം. അരച്ചെടുത്തിരിക്കുന്ന അരപ്പിന്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടിയിൽ ഇട്ട് നന്നായി ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമണമൊക്കെ മാറി നമ്മുടെ അരപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ബാക്കി പകുതി തേങ്ങ കൊണ്ട് 1/2 പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പച്ചക്കറികളെല്ലാം ദാ ഇവിടെ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി അതിലേക്ക് തേങ്ങാപ്പാലും ചേർത്ത് ഒന്ന് ഇളക്കി ചെറു തീയിൽ ഒന്ന് ചൂടാകാനായി വെക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഒരു ചീനിച്ചട്ടിയിലേക്ക് അല്പം എണ്ണയൊഴിച്ച് അതൊന്ന് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുകെല്ലാം നന്നായി പൊട്ടിയ ശേഷം കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കടുക് പൊട്ടിച്ചത് നമ്മുടെ സ്റ്റൂവിലേക്ക് ഒന്ന് താളിച്ചു കൊടുക്കാം. ദാ അടിപൊളി നാടൻ പൊട്ടറ്റോ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി ഒരു സിമ്പിൾ സൂപ്പർ റെസിപ്പിയായി ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവരും സ്റ്റേ ട്യൂൺ, കീപ് സപ്പോർട്ടിംഗ്.